നടി ആക്രമിച്ച കേസിൽ ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നടി ആക്രമിച്ച കേസിൽ വൈദികന്റെ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലത്തീൻ തിരുവനന്തപുരം രൂപതയിലെ വൈദികനായ വിക്ടറിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് മൊഴിയെടുക്കുന്നത്. വൈദികനുമായുള്ള ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. വൈദികൻ മുൻപ് ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിന്റെ ഫോണിൽ കോടതി രേഖകൾ കണ്ടെത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസിന് അധികാരമില്ലെന്ന് കഴിഞ്ഞ ദിവസം വിചാരണ കോടതി പറഞ്ഞു. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതെന്നും ഇത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും കോടതി വ്യക്തമാക്കി. ദിലീപ് കോടതി ജീവനക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതല്ലേ എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ചോദ്യം. ദിലീപ് പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അതിനാൽ കോടതി ജീവനക്കാരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്നതടക്കം അന്വേഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. നേരത്തെ ദിലീപിന്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് കോടതി രേഖകളടക്കം ഫോണിൽ നിന്നും കണ്ടെത്തിയത്. ഇതെങ്ങനെ ദിലീപിന്റെ കൈവശമെത്തി എന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോടതി ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ജീവനക്കാരെ ചോദ്യം ചെയ്യാനുള്ള അനുമതിക്കായി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതേസമയം നടി ആക്രമിച്ച കേസിന് തന്റെ സ്ഥാനമാറ്റം ബാധിക്കില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ചുമതലയേറ്റം എസ് ശ്രീജിത്ത് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്നുള്ള തന്റെ മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല. അത്തരം വാദങ്ങൾ ഉയർത്തി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.